എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട് സ്വാമിയാർമഠം ശ്രീ ശങ്കര ആർഷവിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിച്ചു വരുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 21-ാം ദിവസമായ ഇന്ന് ഗായത്രി ജി നായർ ഹനുമാൻ സ്വാമിയെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. അതിനുശേഷം ഗായത്രിയുടെ കൊച്ചനിയൻ ശ്രീഹരി ഏകശ്ലോകി രാമായണവും അവതരിപ്പിക്കുന്നു. ഗായത്രി 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാമിയാർമഠത്തിലെ എല്ലാ ക്ലാസ്സിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നന്നായിട്ട് പാട്ടുപാടും. നമ്മളൊരു ക്യാമ്പ് കുട്ടികളുടെ ക്യാമ്പ് നടത്തിയപ്പോ ഉണ്ണികൃഷ്ണൻ മാമുണ്ടുന്നതിനെ കുറിച്ച് ഒരു സുന്ദരമായ ഒരു ഗാനം വളരെ നന്നായിട്ട് ആലപിക്കുകയുണ്ടായി. പിന്നെ ഇപ്പോ സ്വാമിയാർമഠത്തിൽ കുട്ടികളെ ഭജന പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഭജന ലീഡ് ചെയ്ത് ചൊല്ലാൻ തക്കവണ്ണം കഴിവുള്ള ഒരു കുട്ടിയാണ്. വളരെ നല്ല ബിഹേവിയറാണ്, നല്ല വിനയം. എല്ലാം കൊണ്ടും നമ്മുടെ സ്വാമിയാർമഠത്തിന്റെ ഒരു അഭിമാനമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അച്ഛൻ പി ജി ഗോപകുമാർ, അദ്ദേഹം ഏറ്റുമാനൂരിൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. അമ്മ ജയശ്രീ ഡി, ഫെഡറൽ ബാങ്ക് കഞ്ഞിക്കുഴി ശാഖയിലെ ഉദ്യോഗസ്ഥയാണ്. വളരെ താല്പര്യത്തോടുകൂടി ഗായത്രിയെയും അനിയനെയും ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു ഫാമിലിയാണ്. എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്. സ്വാമിയാർമഠത്തിലെ എല്ലാ കാര്യത്തിലും എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില്. എല്ലാ സ്നേഹത്തോടും കൂടി ഗായത്രിയെ ഹനുമാൻ സ്വാമിയെ കുറിച്ച് നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഈ പ്രഭാഷണ പരമ്പരയിൽ എനിക്ക് ഹനുമാനെ കുറിച്ച് പറയാനായി അവസരം തന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ജയ് ഹനുമാൻ. നമ്മുടെ ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണത്തിലെ അതിപ്രധാനമായ ഒരു കഥാപാത്രമാണ് ഹനുമാൻ. വായുപുത്രനായ ഹനുമാൻ മഹാദേവന്റെ അംശാവതാരമായി കണക്കാക്കപ്പെടുന്നു. ജന്മനാ അതീവ ബലവാനും ബുദ്ധിമാനായ അദ്ദേഹം അളവറ്റ രാമഭക്തനുമായിരുന്നു. രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം ഹനുമാൻ പ്രത്യക്ഷനാകുമെന്നും വിശ്വസിച്ചു വരുന്നു. സർവ ദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. മഹാബലവാനായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞല്ലോ. കുട്ടിക്കാലത്തൊരിക്കൽ ആകാശത്തുതിച്ചുയർന്നു വരുന്ന സൂര്യനെ കണ്ട് ചുവന്ന പഴമാണെന്ന് വിചാരിച്ച് അത് കഴിക്കാനായി ആകാശത്തേക്ക് കുതിച്ചു. അപകടം മനസ്സിലാക്കിയ ഇന്ദ്രൻ വജ്രായുധം ഹനുമാന്റെ മേൽ പ്രയോഗിച്ചു. ഹനുവിൻ, അതായത് താടിയിൽ മുറിവേറ്റത് കൊണ്ടാണ് ഹനുമാൻ എന്നറിയപ്പെടുന്നത്. മാരുതി അഞ്ജനയുടെ പുത്രൻ എന്ന രീതിയിൽ ആഞ്ജനേയൻ എന്നും അറിയപ്പെടുന്നു. മഹാജ്ഞാനിയും പണ്ഡിതനും വേദശാസ്ത്രങ്ങളിൽ അപാര അറിവുള്ളവനുമാണ് അദ്ദേഹം. സൂര്യദേവനെ ഗുരുവായി തിരഞ്ഞെടുത്ത് ഗുരുമുഖത്ത് കേന്ദ്രീകരിച്ച് ശൂന്യാകാശത്തിൽ സൂര്യാത്മുഖമായി പുറകോട്ട് സൂര്യഗതിക്കൊപ്പം അതിവേഗം സഞ്ചരിച്ചു സകല വേദശാസ്ത്രങ്ങളും 60 നാഴികകൾക്കുള്ളിൽ പഠിച്ചു തീർത്തു എന്നും പുരാണങ്ങളിൽ പറയുന്നു. പ്രകൃതിയെ പോലും ലയിപ്പിക്കുന്ന മികച്ച ഗായകനുമായിരുന്നു അദ്ദേഹം. ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്ന നാരദന്റെ അഹങ്കാരം സംഗീതത്തിലൂടെ ഹനുമാൻ ശമിപ്പിച്ചതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരിക്കൽ നാരദനും ഹനുമാനും കണ്ടുമുട്ടിയപ്പോൾ ഹനുമാൻ ഒരു പാട്ടുപാടി. നാരദൻ തന്റെ വീണ അടുത്തുള്ള ഒരു പാറമേൽ വെച്ചിരുന്നു. ഹനുമാന്റെ പാട്ട് കേട്ട് പാറ അലിഞ്ഞു തുടങ്ങി. ഗാനം അവസാനിച്ചതോടെ പാറ പൂർവ്വസ്ഥിതിയിലായി. പാട്ടുപാടി പാറയെ അലിയിപ്പിച്ച വീണ പുറത്തെടുക്കാൻ ഹനുമാൻ നാരദനോട് പറഞ്ഞു. നാരദൻ ഗാനാലാപനം തുടങ്ങിയെങ്കിലും ശ്രമം വിഫലമായി.
അവസാനം ഹനുമാൻ വീണ്ടും പാട്ടുപാടി പാറയലിപ്പിച്ച ശേഷമാണ് വീണ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഭീമന്റെ മഹാബലവാൻ എന്ന അഹങ്കാരം ഹനുമാൻ തീർത്തു കൊടുത്ത കഥ മഹാഭാരതത്തിലുണ്ട്. കല്യാണ എത്തിയ പുഷ്പം തേടി പുറപ്പെട്ട ഭീമന്റെ മുന്നിൽ ഒരു ദുർബല വാനരനായാണ് ഹനുമാൻ ഇത് ചെയ്തത്. ഋഷ്യമൂഗ പർവ്വതത്തിനടുത്തെത്തിയ രാമലക്ഷ്മണന്മാരോട് ബ്രാഹ്മണ വേഷം ധരിച്ചെത്തിയ ഹനുമാൻ വിധിയാ വണ്ണം വന്ദിച്ച് അവരുടെ തേജസ്സിനെ കുറിച്ചും ശരീരകാന്തിയെക്കുറിച്ചും സുഗ്രീവനെ കുറിച്ചും സ്വയം സുഗ്രീവ ദൂതനായി വന്ന വാനരനായ ഹനുമാനാണെന്നും വളരെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ പറയുന്നു, ഋഗ്വേദം പഠിച്ചിട്ടില്ലാത്തവനും യജുർവേദം അറിയാത്തവനും സാമവേദത്തിൽ വൈദൂഷ്യമില്ലാത്തവനുമായ ഒരുവൻ ഇപ്രകാരം ഭാഷണം ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ ഭാഷാശുദ്ധി, വ്യാകരണ മികവ്, ഉച്ചാരണ ശുദ്ധി, വാക്കുകളിലെ മാധുര്യത, മധ്യമസ്വര ഭാഷണം, ആശയ വ്യക്തത, അഭ്യാസം കൊണ്ട് നേടിയ വാക്കുകളുടെ തടസ്സമില്ലാത്ത മംഗളകരമായ ഒഴുക്ക്, ഇതെല്ലാം വളരെ പ്രശംസനീയം തന്നെ. ഇത് ഹനുമാന്റെ പാണ്ഡിത്യത്തെയും വിനയത്തെയും വാചാതുര്യത്തെയും സാമർഥ്യത്തെയും കാണിക്കുന്നു. സീതാവിരഹത്തിൽ തപിച്ചു നടന്ന ശ്രീരാമനെ വാനര രാജാവായ സുഗ്രീവന്റെ അടുത്തെത്തിച്ച് ബാലിയെ വധിച്ച് സുഗ്രീവന് കിഷ്കിണ്ട രാജ്യം നേടിക്കൊടുക്കാമെന്ന് രാമനെ കൊണ്ടും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാമെന്ന് സുഗ്രീവനെ കൊണ്ടും അന്യോന്യം സഖ്യം ചെയ്യിച്ചത് ഈ വായുപുത്രൻ തന്നെയായിരുന്നു. സമുദ്രലംഘന സമയത്ത് എല്ലാവരും ഭയത്തോടെ ചിന്തിച്ചിരുന്ന സമയത്ത് അംഗദൻ ഒരു നിർദ്ദേശം വെച്ചു. ഈ സമുദ്രം ചാടിക്കളക്കാൻ കഴിവുള്ള വാനരശ്രേഷ്ഠൻ ആരാണെന്ന് എന്നോട് പറയണം. ഇതായിരുന്നു ആ നിർദ്ദേശം. ഇതനുസരിച്ച് ഓരോരുത്തരും എനിക്ക് 10 യോജന, 20 യോജന എന്നങ്ങനെ അവരവരുടെ കഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഹനുമാൻ മാത്രം ആലോചനയിൽ മുഴുകിയിരുന്നു. ഇത് കേട്ട ജാമ്പവാൻ ഹനുമാന്റെ അടുത്ത് ചെന്ന് എന്താണ് അങ്ങൊന്നും പറയാതെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. തുടർന്ന് ഹനുമാന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഓരോരോ കഥകൾ ചെറുപ്പം മുതലുള്ളത് ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഹനുമാന് തന്റെ ശക്തിയെപ്പറ്റി ഓർമ്മ വന്നത്. ഇതുപോലെ പലപ്പോഴും നമുക്ക് നമ്മളിലുള്ള ശക്തിയെപ്പറ്റി അറിയില്ല. ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ അകക്കണ്ണു തുറപ്പിക്കാൻ ഒരു ഗുരുനാഥന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ സമുദ്രലംഘനം അത്ര എളുപ്പമായിരുന്നില്ല. യാത്രയിൽ സാഗരം തന്നിൽ മുങ്ങിക്കിടക്കുന്ന മൈനാക പർവ്വതത്തിനായി പറഞ്ഞു. ശ്രീരാമദേവന്റെ കാര്യത്തിനായി പോകുന്ന വായുപുത്രന് തളർച്ചയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ ഉയർന്നു വന്നു മാരുതി നിന്റെ മുകളിലിരുന്ന് ക്ഷീണം തീർക്കട്ടെ. ഇതനുസരിച്ച് മൈനാക പർവ്വതം ഉയർന്നു വന്ന് തന്നിലിരുന്ന് തളർച്ച തീർത്തുകൊള്ളാനും ഫലങ്ങളും മധുരപാനീയങ്ങളും ഭക്ഷിച്ച് വിശപ്പും ദാഹവും തീർത്തുകൊള്ളാനും പറയുന്നു. എന്നാൽ രാമകാര്യത്തിനായി പോകുന്ന തനിക്ക് ഒരു ഭക്ഷണമോ വിശ്രമമോ ഇല്ല. അതുകൊണ്ട് താങ്കളുടെ സൽക്കാരം തൽക്കാലം ഞാൻ നിരസിക്കുന്നു എന്ന് വളരെ വിനയത്തോടെ പറഞ്ഞു. മൈനാകത്തെ തലോടി അനുഗ്രഹിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്നും കുട്ടികളായ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം നമ്മുടെ ലക്ഷ്യം എത്തുന്നതുവരെ അലസത പാടില്ല എന്നുള്ളതാണ്. ദേവന്മാർ ഹനുമാന്റെ ശക്തിയും വേഗതയും എത്രയുണ്ടെന്ന് പരീക്ഷിച്ചറിയുവാനായി നാഗദേവതയായ സുരസയെ പറഞ്ഞയച്ചു. ഹനുമാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സുരസ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതുവഴി പോകുന്നവർ ആരായാലും അവരെ ഭക്ഷിച്ച് വിശപ്പടക്കാൻ ഈശ്വരൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കവിശ്രേഷ്ഠനായ അങ്ങ് എന്റെ വായിലേക്ക് വന്ന് കയറിയാലും എന്ന് പറഞ്ഞു. ഇതിനു മറുപടിയായി ഹനുമാൻ പറഞ്ഞു, സാക്ഷാൽ ജഗദീശ്വരനായ ശ്രീരാമചന്ദ്രന്റെ കൽപ്പന അനുസരിച്ച് സീതയെ കണ്ടുപിടിച്ച് വിവരം ശ്രീരാമചന്ദ്രനെ അറിയിച്ച ശേഷം അവിടുത്തെ ഭക്ഷണമാകാം. എന്നാൽ സുരസ ഇതൊന്നും കേട്ട് പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളോട് വായ് പിളർന്നു ഞാൻ അതിലേക്ക് പ്രവേശിക്കാം എന്നറിയിച്ചു.
ഇതനുസരിച്ച് വായ് പിളർന്ന സുരസയുടെ മുന്നിൽ അവളേക്കാൾ വലിയ രൂപമായി മാറി ഹനുമാൻ. ഇത് കണ്ട സുരസ അവളുടെ വായുടെ വലിപ്പം കൂട്ടി. ഇതനുസരിച്ച് മാരുതിയും വളർന്നുകൊണ്ടിരുന്നു. ഉടനെ കുശാഗ്രബുദ്ധിയായ ഹനുമാൻ ഉടൽ തീരെ ചെറുതാക്കി സുരസയുടെ വിശാലമായ വായിൽ കയറിയ ശേഷം തിരിച്ചിറങ്ങിപ്പോന്നു. ഇങ്ങനെ ബുദ്ധി കൊണ്ടും സുരസയെ കീഴടക്കി. ദേവിയുടെ അനുഗ്രഹം വാങ്ങി ഹനുമാൻ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ കടലിൽ വസിച്ചിരുന്ന സിംഹിക എന്ന ഭയങ്കരി ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തി. ഭക്ഷിക്കുവാനായി അടുത്തു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഹനുമാൻ അവളെ കൈകൾ കൊണ്ട് പ്രഹരിച്ചു കൊന്നു. ഇങ്ങനെ തന്റെ ശക്തിയെ തെളിയിച്ചു. ഇങ്ങനെ തന്റെ മാർഗ തടസ്സമായി വന്ന ഓരോരുത്തരെയും വിനയം കൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കീഴ്പ്പെടുത്തി മുന്നോട്ട് യാത്ര തുടർന്നു. ഇതിനുശേഷം ഹനുമാൻ ആരുടെയും ശ്രദ്ധയിൽ പെടാതിരിക്കാൻ ശരീരം ഒരു കടുകുമണിയോളം ചെറുതാക്കി ലങ്കയിൽ പ്രവേശിച്ചു. എങ്കിലും ലങ്കാലക്ഷ്മി ഹനുമാനെ പിടികൂടി. എന്നാൽ ലങ്കാലക്ഷ്മിയെ പ്രഹരിച്ച് അവൾ ചോര ഛർദിച്ച് നീലം പതിച്ചു ഹനുമാനാണെന്ന് മനസ്സിലാക്കിയ ലങ്കാലക്ഷ്മി അനുഗ്രഹം നൽകി വിജയാശംസകളോടെ ലങ്കയിലേക്ക് അയച്ചു. അവസാനം 100 യോജന വിസ്തീർണം ഉള്ള സമുദ്രം ചാടിക്കടന്നതും ലങ്കയിൽ ചെന്ന് സീതയെ കണ്ട് ശ്രീരാമൻ കൊടുത്തുവിട്ട മുദ്രാമോതിരം കൊടുത്തതും ശ്രീരാമചന്ദ്ര സ്വാമിയിലുള്ള ഹനുമാന്റെ അതീവ ഭക്തിയുടെയും ഭഗവത് അനുഗ്രഹത്തിന്റെയും ഫലമാണ്. അതുപോലെ തന്നെ സീതാദേവിയോടുള്ള ഭക്തിയായ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടെ ചൂടാമണിയുടെ കൂടെ ശ്രീരാമചന്ദ്രൻ സ്വാമിയുടെ അടുത്ത് ഹനുമാൻ തിരിച്ചെത്തുന്നു. വിവരമെല്ലാം അറിയിച്ച് ഒരു കള്ളനെ പോലെ തിരികെ പോകാൻ ഹനുമാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവിടുത്തെ ഉദ്യാനമെല്ലാം ആദ്യം തന്നെ നശിപ്പിച്ചു. ഇതറിഞ്ഞെത്തിയ രാക്ഷസപ്പടയെ എല്ലാം നിഗ്രഹിച്ചു. ഇതിൽ കുപിതനായി എത്തിയ രാവണപുത്രനായ അക്ഷകുമാരനെ ഹനുമാൻ നിഗ്രഹിച്ചു. പിന്നീട് രാവണൻ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തിയപ്പോൾ അതുപയോഗിച്ച് ലങ്കാപുരം ചുട്ടു ചാമ്പലാക്കിയ ശേഷമാണ് ഹനുമാൻ ശ്രീരാമന്റെ അരികിലേക്ക് മടങ്ങിയത്. ശ്രീരാമദാസനായ ഹനുമാനെ പോലെ രാമഭക്തി മറ്റാർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഭക്തി, വിശ്വസ്തത, ശക്തി, സമർപ്പണം എന്നീ ഭാവങ്ങളുടെ മൂർത്തി സങ്കല്പമാണ് ഹനുമാൻ. ചുണ്ടിലും മനസ്സിലും രാമമന്ത്രങ്ങളുമായി ചിരഞ്ജീവിയായി ഹനുമാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹനുമാൻ. ഗായത്രിക്കുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഹനുമാൻ സ്വാമിയെ കുറിച്ച് എല്ലാ വിവരങ്ങളും, വിനയം, ബുദ്ധി, ശക്തി, ഇത് ആർക്കുള്ള സന്ദേശമാണ് ഹനുമാൻ സ്വാമി കാണിച്ചു തന്നിരിക്കുന്നത്? നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്കുള്ള ഒരു വലിയ ഗുരുവിന്റെ ഉപദേശം. ഒരു ഗുരു തന്നെയാണ് ഹനുമാൻ സ്വാമി. അത് പറയല്ല, പ്രവർത്തിച്ച് കാണിച്ച ഗുരുവാണ്. ശ്രീരാമേന്ദ്ര സ്വാമി നേരിട്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് തിരഞ്ഞെടുത്ത വാനരനായ ഗുരു. അപ്പൊ ആലോചിച്ചു നോക്കെ, എത്രമാത്രം ആ ഗുരുവിന് പ്രാധാന്യം. ഈശ്വരൻ എങ്ങനെയാണ് ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതെന്ന്, അങ്ങനെ വലിയൊരു ഗുരുവെ ഭഗവാൻ നമുക്ക് തന്നതാണ് ഹനുമാൻ സ്വാമി. പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു. ഉപദേശം മാത്രമല്ല, എങ്ങനെയാണ് വിനയം എവിടെ എപ്പോ പ്രകടിപ്പിക്കണം, ബുദ്ധി എവിടെ എപ്പോൾ ഉപയോഗിക്കണം, ശക്തി എവിടെ എപ്പോൾ ഉപയോഗിക്കണം. പിന്നെ ഇതെല്ലാം തെളിഞ്ഞു വരണമെങ്കിൽ ഭഗവാനിൽ, ശ്രീരാമേന്ദ്ര സ്വാമിയിൽ, രാമനാമത്തിൽ എപ്പോഴും പിടിവിടാതെ ഇരിക്കണം. അങ്ങനെയല്ലേ പോയത്? അപ്പോ അതുപോലെ ഗായത്രി കുട്ടിയും രാമനാമത്തിൽ മുറുകെ പിടിച്ചോളുക ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും. കുടുംബത്തിനും മോൾക്കുട്ടിക്ക് എല്ലാവർക്കും വരും. സായിരാം. താങ്ക് യു സാർ. നമസ്കാരം. രാമായണത്തിലെ വളരെയേറെ വൈവിധ്യമേറിയ കഥാഭാഗങ്ങളിലൂടെയാണ് ഹനുമാന്റെ ജീവിതം കൊണ്ടുപോകുന്നത്.
മൃഗജാതിയിൽപ്പെട്ട ഇതുപോലൊരു മഹത്തായ കഥാപാത്രത്തെ ലോകസാഹിത്യത്തിൽ ഒരിടത്തും കാണാൻ പറ്റില്ല, ആരും ചിത്രീകരിച്ചിട്ടുമില്ല. വേദവേദാന്തങ്ങളെല്ലാം ഹൃദിസ്ഥമായിരുന്നു, അതുപോലെ തന്നെ സംഗീതജ്ഞമായിരുന്നു. ഹനുമാന്റെ ജന്മത്തെ പറ്റി വിവിധ അഭിപ്രായങ്ങളാണ് ഉള്ളത് പല പുരാണങ്ങളിലും, ഭവിഷ്യപുരാണത്തിലും ശിവപുരാണത്തിലും ആനന്ദരാമായണത്തിലും ഒക്കെ ഹനുമാന്റെ ജന്മത്തെ കുറിച്ച് ചില ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഹനുമാന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഗായത്രി കുട്ടി പറഞ്ഞ കണക്ക്, അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളും പഠിക്കാനുണ്ട്. ഹനുമാന്റെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഗായത്രി ഹനുമ ചരിത്രം പഠിപ്പിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. പരമേശ്വർ പറഞ്ഞ കണക്ക് രാമനാമം എപ്പോഴും ഉള്ളിൽ ജപിച്ചുകൊണ്ടിരിക്കണം. ഹനുമാൻ സ്വാമിയുടെ ഓരോ രോമരൂപങ്ങളിലും രാമനാമം തുടിച്ചിരുന്നു എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് ആ രാമശബ്ദം എങ്ങനെയാണോ ഒരു കാട്ടാളനെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തിയത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ഉയർന്ന നിലയിൽ എത്താനായിട്ട് ഭഗവാന്റെ നാമം കൊണ്ട് സാധിക്കും എന്നുള്ളത് പ്രധാന ഉദാഹരണമാണ് ഹനുമാൻ സ്വാമിയുടെ ജീവിതം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സൈറാം. താങ്ക് യു സർ. മോളെ വളരെ നന്നായി. മോളെ ഇൻട്രൊഡക്ഷൻ വരെ നല്ലപോലെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് രാമായണത്തിലുള്ള അധ്യാത്മ രാമായണത്തിലുള്ള കഥകൾ കംപ്ലീറ്റ് പറഞ്ഞായിരുന്നു. വളരെ നന്നായിരുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇനി ഇതുപോലെ പ്രഭാഷണം ചെയ്യാൻ അവസരം കിട്ടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദൈവാനുഗ്രഹിക്കട്ടെ. ഗായത്രി ചേച്ചി നന്നായിട്ട് പറഞ്ഞു. ഗായത്രി നല്ലോണം പറഞ്ഞു. താങ്ക് യു മോളെ, വളരെ നന്നായിട്ട് പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ടേ സുന്ദരകാന്ഡം വായിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സുന്ദരകാന്ഡം വായിക്കണമെന്ന്. 68 സർഗമുണ്ട്, ഞാനത് ദിവസം വായിക്കും. അപ്പം എമ്മോട് പറഞ്ഞപ്പോ ഹനുമാന്റെ ഇത് ഇത്രയും ചുരുക്കി പറഞ്ഞത്, ഐ അപ്രീഷിയേറ്റ് യു. ഓൾ ദ ബെസ്റ്റ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഹനുമാന്റെ പ്രത്യേകം ഉണ്ടാകട്ടെ മോളെ. ഞാൻ സുന്ദരകാന്ഡം 68 സർഗമുണ്ട്, ഡെയിലി 2-3 സർഗം വെച്ച് ഞാൻ വായിക്കും. എനിക്ക് വളരെ ഇഷ്ടം, ഞാൻ ദിവസം എല്ലാം കേൾക്കാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മാത്രമല്ലേ ചേച്ചി നന്നായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഗായത്രി ചേച്ചി നന്നായിട്ട്. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്ത ശ്രീഹരിയുടെ പ്രഭാഷണത്തിലേക്ക് പോകാം. ശ്രീഹരിയുടെ ഏക ശ്ലോകം കൂടെ കേക്കണ്ടേ?